മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. സന്തോഷ് ട്രോഫിക്ക് ശേഷം കൃത്യമായ പരിപാലനം നടക്കാത്തതിനാൽ പയ്യനാട് സ്റ്റേഡിയത്തിൽ വീണ്ടും കാടുകയറുന്നു. മികച്ച മൈതാനം എന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്റ്റേഡിയത്തിലാണ് വീണ്ടും പുല്ലു നിറയുന്നത്. മൈതാനത്ത് പുല്ലുകൾ യഥാസമയം പരിപാലനം നടത്താതെ വന്നതോടെ പരിസരമാകെ കാടുപിടിച്ചു കിടക്കുകയാണ്. രണ്ട് ഗോൾ പോസ്റ്റിനടുത്തും പുല്ലുകൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. കോർണർ ലൈൻ പോലും കാണാത്ത തരത്തിലാണ് കുറ്റിച്ചെടികൾ നിറഞ്ഞിട്ടുള്ളത്. മൈതാനത്തിലെ പുല്ലിന് പുറമെ മറ്റുള്ള കളകളുമുണ്ട്. ഗോൾ പോസ്റ്റിന് പുറത്തും സ്ഥിതി വ്യത്യസ്തമല്ല. സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് മുന്നോടിയായി മൈതാനത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി നടത്തിയിരുന്നത്. 4 മാസത്തോളം യഥാസമയം പുല്ലുകൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വെട്ടിയൊതുക്കിയിരുന്നു. എന്നാൽ ഫൈനൽ മത്സരം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടപ്പോഴേക്കും പഴയ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പുല്ലുകൾ പറിക്കുന്ന ജോലി നടക്കുന്നുണ്ടെങ്കിലും എങ്ങുമെത്താത്ത സ്ഥിതിയാണ്. മഴക്കാലമായതോടെ വേഗത്തിലാണ് പുല്ലുകൾ വളരുന്നത്. പന്തുരുട്ടിയാൽ പോലും നീങ്ങാത്ത തരത്തിൽ ഇവിടെ പുല്ലുകൾ വളർന്നിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയിലെ നിറഞ്ഞ ഗ്യാലറി കണ്ട് സ്റ്റേഡിയം നവീകരിക്കണമെന്നും ഒട്ടേറെ ദേശീയ മത്സരങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുവരുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചിരുന്നു. വീണ്ടും മത്സരങ്ങൾ നടത്തുന്നതിന് മുൻപ് ലക്ഷങ്ങൾ ചെലവിട്ട് നവീകരിക്കുന്നതിന് പകരം യഥാസമയം പരിപാലനം നടത്തി സ്റ്റേഡിയം സംരക്ഷിക്കണമെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. ഇമേജ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2K22 ദിവസം തോറും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് സമ്മാനങ്ങളും ബമ്പർ സമ്മാനമായി വൺ ഡേ ഹോളിഡേ ട്രിപ്പും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പകരം വെക്കാനില്ലാത്ത ഓഫറുകൾ എന്നും ഇമേജിൽ മാത്രം.